ഞാൻ എടുത്തോളാം. വേണ്ട വേണ്ട, പിന്നെ ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും വരാം. ആശ്വസിപ്പിക്കാൻ പലതും പറഞ്ഞെങ്കിലും പേടി എനിക്കുമുണ്ട്. നടന്നു എന്താകും ഈ നേരത്ത്? കിടന്നോ? പുറത്ത് വെളിച്ചമൊന്നും കണ്ടില്ല. സന്ധ്യാവാൻ കാത്തിരിക്കുക, ഉറക്കല്ലാണ്ട് ഇപ്പൊ എന്താ പണി? എന്റെ കൂടെ ഒരാളൂടെ ഉണ്ട്, ദേഷ്യപ്പെടരുത്. ആരാ? എന്റെ സീത കുട്ടിയൊന്നും അല്ലല്ലോ. മുത്തശ്ശി, ഇത് ഞാനാ സീത. എന്റെ മോളെ, താങ്കൊന്നായിരേ, ഇനി തെക്കോർത്ത മാവ് വെട്ടാം. എന്റെ കുട്ടി ഒന്ന് കണ്ടുലോ, ഇത്രയും നാളും ഉയരടക്കി പിടിച്ച് കെടുക്കുകയായിരുന്നു. ഇനി സമാധാനമായി കണ്ണടയ്ക്കാം. ഗുരുവായൂരപ്പാ, വിശേഷങ്ങൾ പറ. യാത്ര ചെയ്ത് വന്നതല്ലേ അമ്മേ, അവളൊന്ന് കുളിച്ചിട്ടെ. അവളെന്താ ഒറ്റയ്ക്ക് വന്നത്? അവന് ജോലി തിരക്കാന്നാ പറഞ്ഞേ. അച്ഛനൊന്നും മിണ്ടാത്തോണ്ട് അവളൊന്നും കഴിച്ചിട്ടില്ല. ഒരു ജന്മം മുഴുവൻ മിണ്ടാതിരിക്കാനുള്ള വക അവള് തന്നില്ലേ? ദേ, ഇനി അതൊക്കെ മറക്കണം. നമ്മുടെ മോളല്ലേ. അച്ഛ,
കുട്ടികളെയും കൊണ്ട് അക്കരെ പോയതാ. ഇരിക്കെ ഇത്രേ നാളൊരു കത്തുപോലും. ഈ വിശേഷമെങ്കിലും ഒന്ന് അറിയിക്കായിരുന്നു. ദേ കണ്ടോ, കുട്ടികൾ വലുതായി. അമ്മയെ മറന്നോ? ഇപ്പഴും കഥ കേൾക്കണോ ഉറങ്ങാൻ? കൊള്ളാം, ഓരോ ദിവസം കഥയുണ്ടാക്കാൻ ഞാൻ പെടുന്ന പാടെ. ഇനിയിപ്പോ അമ്മായി വന്നല്ലോ, അമ്മ രക്ഷപ്പെട്ടു. അതെ അതെ, അമ്മയ്ക്ക് അടുക്കളയിൽ പണിയില്ലേ, അമ്മ പോയിക്കോ. പോടി, ഇനി വിശേഷങ്ങളൊക്കെ കൊണ്ടിട്ട് പറയാം. മോളെ കുറച്ച് ചോറൂടെ കഴിക്കാം. വേണ്ട, കഴിക്കേ. എന്നാ ഒരു പപ്പടം കഴിക്കേ. ഇപ്പൊ മനസ്സമാധാനായി. ഗ്രഹപ്പഴയൊക്കെ മാറിയ തോന്നുന്നു. ഈശ്വരാ, വേണ്ട വേണ്ട, അതൊക്കെ ഞാൻ ചെയ്തോളാം.